എല്ലാവർക്കും നമസ്കാരം. സിസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. സ്വാതന്ത്ര്യദിനം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേരുകളും മുഖങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ആസാദ്, ഝാൻസി റാണി, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകൾ. പക്ഷെ ഇവരെ കൂടാതെ തന്നെ ആയിരക്കണക്കിന് ദേശസ്നേഹികളുണ്ട് നമുക്ക്, അറിയപ്പെടാത്ത ധീരദേശാഭിമാനികൾ. അവരിൽ ഒരാളാണ് താരാറാണി ശ്രീവാസ്തവ. ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ ആഹ്വാനത്തെ തുടർന്ന് സമരമുഖത്തേക്ക് കടന്നുവന്ന വീരനായിക താരാറാണിയും അവരുടെ ഭർത്താവ് ഫുലേന്ദു ബാബുവും ബീഹാറിലെ സാരൻ ജില്ലയിലാണ് ജീവിച്ചിരുന്നത്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം കൊടുത്തപ്പോൾ അവർ ഒറ്റക്കെട്ടായി സമരഭൂമിയിലേക്ക് ഇറങ്ങി. തന്റെ ഗ്രാമത്തിലുള്ള സ്ത്രീകളെ എല്ലാവരെയും തന്റെ ഒപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുവാൻ താരാറാണി സംഘടിപ്പിച്ചു. സിവാൻ പോലീസ് സ്റ്റേഷനു മുമ്പിൽ ത്രിവർണ പതാക ഉയർത്താനുള്ള ഉത്തരവാദിത്തം ധൈര്യസമേതം അവർ ഏറ്റെടുത്തു. അങ്ങനെ 1942 ഓഗസ്റ്റ് 12 ഫുലേന്ദു ബാബുവിന്റെയും താരാറാണിയുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം ദേശസ്നേഹികൾ സിവാൻ പോലീസ് സ്റ്റേഷനിലെത്തി. ലാത്തി ചാർജിന് അവരെ പിന്തിരിപ്പിക്കാനാവില്ല. അത് കണ്ടപ്പോൾ പോലീസ് തോക്ക് തന്നെ പ്രയോഗിച്ചു. ഒരുപാട് പേർക്ക് പരിക്കുപറ്റി അക്കൂട്ടത്തിൽ ഫുലേന്ദു ബാബുവിന്. എന്നാൽ താരാറാണി തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തന്റെ സാരിത്തുമ്പ് വലിച്ചു കയറി ഭർത്താവിന്റെ മുറിവ് അവർ വെച്ചുകെട്ടി. അതിനുശേഷം തന്റെ ദൗത്യത്തിനായി മുമ്പോട്ട് തന്നെ കുതിച്ചു. ത്രിവർണ പതാക നെഞ്ചോടമർത്തി മുന്നേറിയ ആ ധീരവനിതയെ തടയാൻ ആർക്കും ആകുമായിരുന്നില്ല. പക്ഷേ തിരിച്ചെത്തിയപ്പോഴേക്കും ഫുലേന്ദു ബാബു മരണപ്പെട്ടിരുന്നു. ഭർത്താവിന്റെ മരണശേഷം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവർ കർമ്മധീരയായി പ്രവർത്തിച്ചു. ഇത്തരത്തിൽ മാതൃരാജ്യത്തിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ഒരുപാട് ധീരദേശാഭിമാനികളുണ്ട് നമുക്ക്. അവരെ കുറിച്ചെല്ലാം നാം അറിയേണ്ടതുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കേണ്ടതുമുണ്ട്. എങ്കിൽ മാത്രമേ എത്രയോ കഷ്ടപ്പെട്ട് നേടിയതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് അവർ തിരിച്ചറിയുകയുള്ളൂ. അവരുടെ ധീരദേശാഭിമാനികളുടെ ജീവിതത്തിനു മുമ്പിൽ, അവരുടെ ത്യാഗത്തിനു മുമ്പിൽ, അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഏവർക്കും നന്ദി.